ശുഭമുഹൂർത്തത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് മൂലനക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മൂലനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വസ്തുവിടപാടുകളിലും മറ്റും ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായി തീർന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. പുരാണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ബന്ധുക്കളുമായി ചെറിയ തോതിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായി തീർന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. കുറേ യാത്രകളൊക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ തടസ്സപ്പെടുന്നതിനും ഇടയായിത്തീരുമെന്ന പ്രത്യേകത കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അപകടമാകും. ഒറ്റപ്പെടുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സംസാര രീതികൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പൂർവികരാൽ സമ്പാദിക്കപ്പെട്ട സ്വത്തുവകകളുടെ പേരിലും മറ്റുമുള്ള ചെറിയ തർക്കങ്ങളിലൂടെ എടുക്കുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും കുറച്ച് തടസ്സങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടുത്തെ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചില രോഗങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരുന്നത്. മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് കുറേ കാലമായി തടസ്സങ്ങൾ നേരിട്ടിരുന്ന ആളുകൾ അല്പം കൂടിയൊരു തടസ്സമുണ്ടാകുന്നതിനിടയായി തീർന്ന ഒരു ദിവസമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ജോലിയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. പുരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വിവാഹസംബന്ധമായ കാര്യങ്ങളിലും മറ്റും അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ രോഗബാധയിൽ നിന്നും മറ്റും അല്പമൊന്ന് ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. അപവാദങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക.